ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ആ ക്വസ്റ്റ്യനിലെ കാര്യങ്ങൾ വെച്ച് നമ്മൾ ഒരു പുതിയൊരു കൺസെപ്റ്റിലേക്ക് എത്തുകയാണ്. ഇവിടെ നോക്കിയാൽ നമ്മൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്നത് നമ്മുടെ കയ്യിൽ കൺസെപ്റ്റ് ഉണ്ട്. അപ്പം പി സി സ്ക്വയറാണ് പി എ ഇൻറ്റു പി ബി. അപ്പോൾ പി സി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പി എ ഇൻറ്റു പി ബിയുടെ റൂട്ട് കാണണം അല്ലേ. പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞത് പി സിയുടെ സ്ക്വയറാണ്. അപ്പോൾ പി സി കാണണമെങ്കിൽ റൂട്ട് ഓഫ് പി എ ഇൻറ്റു പി ബി കാണണം. ഇതിൽ നമ്മൾ അളവുകൾ കൊടുക്കുകയാണെങ്കിൽ പി എ എന്ന് പറഞ്ഞത് 5 ആണ്, പി ബി എന്ന് പറഞ്ഞത് 3 ആണ്. അപ്പോൾ പി എ ഇൻറ്റു പി ബി എന്ന് പറയുമ്പോൾ 5 × 3 ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പോൾ പി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 3 ആണ്. അപ്പോൾ പി സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 5 × 3 ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് മീൻ 5 × 3 ആണ് 15 ആണല്ലോ. അപ്പോൾ പി സി എന്ന് പറഞ്ഞത് എന്താ കിട്ടുക? റൂട്ട് 15 ആണ്. അതായത് നമുക്ക് ഇതിൽ നിന്ന് ഇതിൻ്റെ ഏരിയ 5 × 3 എന്നാണല്ലോ കിട്ടുക, അതായത് 15 അല്ലേ. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയർ എന്തായിരിക്കും? സ്ക്വയറിൻ്റെ ഏരിയയും 15 തന്നെയാണ് വരേണ്ടത്. ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 15 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? 15 വരണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് എത്ര ആയിരിക്കണം? റൂട്ട് 15 ആയിരിക്കണം. എല്ലാ സൈഡും തന്നെ ആയിരിക്കണം റൂട്ട് 15 ആയിരിക്കണം. കാരണം റൂട്ട് 15 റൂട്ട് 15 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? 15 കിട്ടുക. ഓക്കെ, അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡ്സ് റൂട്ട് 15 ഉണ്ടാവും. അപ്പോൾ റൂട്ട് ഫിഫ്റ്റീൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും. ഓക്കെ, അപ്പോൾ ഏരിയ 15 കിട്ടും. അപ്പോൾ ഏരിയ 15 കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൈഡ് റൂട്ട് 15 ആയിരിക്കും. ഏരിയ 10 കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൈഡ് റൂട്ട് 10 ആയിരിക്കും. ഏരിയ 21 കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റൂട്ട് 21 ആയിരിക്കും സൈഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് റൂട്ട് 15 ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കാൻ നമ്മളോട് ചോദിച്ചാൽ, അതായത് റൂട്ട് 15 നിങ്ങൾ നമ്മളൊരു വര വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ കൺസെപ്റ്റ് യൂസ് ചെയ്താൽ മതി. 5ഉം 3ഉം എടുക്കുക, അതായത് 15 5ഉം 3ഉം ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. 5ഉം 3ഉം ആയിട്ട് എടുക്കുക. അപ്പോൾ 5ഉം 3ഉം ചേർത്തിട്ട് 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര ആദ്യം വരയ്ക്കുക. അത് വ്യാസമായിക്കൊണ്ട് എന്ത് ചെയ്യണം? ഒരു അർദ്ധവൃത്തം വരയ്ക്കുക. 5ഉം 3ഉം ഇവിടെ വെച്ചല്ലേ കട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് എന്ത് വരയ്ക്കുക? ലംബം വരയ്ക്കുക. ആ ലംബത്തിന് നീളം അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 5 × 3 15 ആണെങ്കിൽ ഈ നീളം റൂട്ട് 15 കിട്ടും. ഓക്കെ, ഈ നീളം റൂട്ട് 15 കിട്ടും. അപ്പോൾ ഈ മോഡലാണ് ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡ്രോ എ ലൈൻ ഓഫ് ദി ലെങ്ത് റൂട്ട് 7 സെൻറ്റിമീറ്റർ. റൂട്ട് 7 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു വര നമ്മൾ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം 7 റൂട്ട് 7 ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് 7 എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? 7 × 1 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 7 × 1. അപ്പോൾ നമുക്ക് 7ഉം 1ഉം എത്ര ഉണ്ടാവും? 8 ഉണ്ടാവും. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ആദ്യം ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 7ഉം 1ഉം എടുത്തിട്ടുണ്ട്. ഈ 7ഉം 1ഉം ആണ് നമ്മൾ ഇവിടെ ഉള്ള 7 1. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഈ ലൈന് വ്യാസമായിക്കൊണ്ട് ഇത് ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സെമി സർക്കിൾ ഒരു അർദ്ധവൃത്തം വരയ്ക്കണം. പിന്നെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൊത്തം ലെങ്ത്തിന്, അതായത് ഇതാണ് നമ്മൾ ഡയമീറ്റർ ആയിട്ട് എടുത്തത്, ഈ മൊത്തം നീളത്തിനാണ് നമ്മൾ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ അളവെടുത്തിട്ട് നേരെ സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെമി സർക്കിൾ ആവശ്യമുള്ളൂ, അർദ്ധവൃത്തം ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അത് വരച്ചു. ഓക്കെ, ഇനി നോക്കേണ്ടത് 7ഉം 1ഉം, അതായത് 7 × 1 പി എ ഇൻറ്റു പി ബി ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇനി ലംബം വരയ്ക്കേണ്ടത്, അതായത് ഇവിടെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ പെർപ്പെൻഡിക്കുലർ ലൈൻ വരയ്ക്കേണ്ടത്. ഓക്കെ, അത് ഒരു പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് ലംബം വരയ്ക്കണമെങ്കിൽ, അതറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്കിഷ്ടമുള്ളൊരു അളവിൽ കോമ്പസിൽ ഇവിടെ രണ്ട് ഭാഗത്തേക്കും ഒരേ അളവിൽ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പാർട്ടിൻ്റെ മിഡ് പോയിൻ്റാണിത്, ഇത്രയും ഭാഗത്തിൻ്റെ മധ്യബിന്ദുവാണിത് അല്ലേ. ഇനി ഇതിൻ്റെ
ഇതിൻ്റെ ഏകദേശം ഒരു പകുതിയിൽ അത് അധികം അളവെടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്താൽ ഇത് തമ്മിൽ കണക്ട് ചെയ്താൽ എന്ത് കിട്ടും? നേരെ ഇതിന് മുകളിലേക്കുള്ള ലംബം വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ നെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്നാണ്. അതായത് പി സി എന്ന് പറയുന്നത് പി എയും പി ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ റൂട്ടായിരിക്കും. അപ്പോൾ ഇവിടെ സെവൻ ഇൻറ്റു വൺ ആണ്. സെവൻ ഇൻറ്റു വൺ എന്നാൽ എത്രയാണ്? സെവൻ. ആ സെവൻ്റെ റൂട്ട് റൂട്ട് സെവൻ ആണ് നിങ്ങൾക്ക് ഈ ലെങ്ത് കിട്ടും. ഇവിടുന്ന് മുമ്പ് ഇവിടം വരെ റൂട്ട് സെവൻ ആയിരിക്കും കിട്ടും. ഇനി നിങ്ങളോട് വേണമെങ്കിൽ റൂട്ട് സെവൻ സൈഡ് വരുന്ന സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാൽ ഈ അളവെടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ വരയ്ക്കാം. റൂട്ട് സെവൻ സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള സൈഡുള്ള ഇക്വിലേറ്റർ ട്രയാങ്കിളും സമഭുജ ത്രികോണം വരയ്ക്കാൻ പറയുന്നെങ്കിൽ അവിടെ നമുക്കിത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? കോമ്പസ് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, അങ്ങനത്തെ ചോദ്യങ്ങൾ ഇനി നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. റൂട്ട് ടെൻ സെൻറ്റിമീറ്റർ സൈഡ്സ് വരുന്ന സ്ക്വയറാണ് വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ ടെൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫൈവ് ഇൻറ്റു ടു എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ടെൻ ഇൻറ്റു വൺ എന്ന് എഴുതാം. ഞാൻ ഫൈവ് ഇൻറ്റു ടു എന്ന് എടുക്കുകയാണ്. ഫൈവ് ഇൻറ്റു ടു, അപ്പോൾ ഫൈവ് ഇൻറ്റു ടു ആകുമ്പോൾ ഫൈവും ടുവും വരണം. ഫൈവും ടുവും സെവൻ സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ലൈൻ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈവും ടുവും ടോട്ടൽ സെവൻ സെൻറ്റിമീറ്റർ ലൈന് പെർപെൻഡിക്കുലർ ബൈ സെക്ടർ, അതായത് ലംബസമാജി വരച്ചു മിഡ് പോയിൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ നേരെ അർദ്ധവൃത്തം സെമി സർക്കിൾ വരയ്ക്കണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഫൈവും ടു ആയിട്ട് ഈ ഒരു പോയിൻ്റ് നിന്നാണ് കട്ട് ചെയ്യുന്നത്. ഈ പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്ന പോയിൻ്റ്, പി എ ഇൻറ്റു പി ബി. ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് എന്ത് ചെയ്യണം? നേരെ പെർപ്പൻഡിക്കുലറായിട്ട് ലംബമായിട്ട് ലൈൻ വരയ്ക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഈ പോയിൻ്റിൽ കോമ്പസ് വെച്ചിട്ട് നമുക്കിഷ്ടമുള്ളൊരളവിൽ ഏതെങ്കിലും ഒരു അളവ് എടുക്കുക, രണ്ട് ഭാഗത്തും കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഈ മൊത്തം അളവിൻ്റെ, അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ഭാഗത്തിൻ്റെ ലംബ സമവാജി പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിന് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ഇനി ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻ്റ് തമ്മിൽ നേരെ കണക്ട് ചെയ്താൽ ഇത് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് ഇത് ഫൈവ് ഇൻറ്റു ടു ആണ് അല്ലേ. ഇത് ഫൈവ് ഇൻറ്റു ടു ആണ്. ഇത് റൂട്ട് ഫൈവ് ഇൻറ്റു ടു ആണ്, അഥവാ ഫൈവ് ഇൻറ്റു ടു ആണ് ടെൻ അല്ലേ. അപ്പോൾ ഇത് റൂട്ട് ടെൻ ഉണ്ടാവും. ഈ സൈഡ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റൂട്ട് ടെന്ന് സൈഡ് വരുന്ന സ്ക്വയർ വരയ്ക്കാനാണ്. അപ്പോൾ ഇനി ഈ അളവ് നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ഇവിടേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിങ്ങോട്ട് നേരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി അതേ അളവ് തന്നെ, അതായത് ഇപ്പം നമ്മൾ ഈ എടുത്ത ഈ അളവ് ആണല്ലോ നമുക്ക് നാല് സൈഡും വരേണ്ടത്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടും കണക്ട് ചെയ്യാം. ഇനി നേരെ ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഈ സ്ക്വയറിൻ്റെ കംപ്ലീറ്റ് സൈഡും റൂട്ട് ടെൻ ആയിരിക്കും. ഓക്കെ, ഇത് റൂട്ട് ടെൻ ആയിരിക്കും. അപ്പോൾ റൂട്ട് ടെന്ന് സൈഡ് വരുന്ന സ്ക്വയർ നമ്മൾ ഈസി ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇതേ മോഡൽ ഇഷ്ടംപോലെ നിങ്ങൾക്ക് സ്വന്തം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ ഓക്കെ, ആ ഒരു മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തു നോക്കാം. 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള സമയതരാണ് വരയ്ക്കാൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ എന്നുണ്ടെങ്കിൽ, ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ സൈഡ് അതിൻ്റെ ഒരു വശം എത്രയാണ് ഉണ്ടാവുക? റൂട്ട് 12 ആണ് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 12 എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അളവിൽ 6 × 2 എന്നോ അല്ലെങ്കിൽ 3 × 4 എന്നോ ഏതെങ്കിലും അളവെടുക്കുക. അപ്പോൾ ഞാൻ 6 × 2 ആണ് എടുക്കുന്നത്. 6 × 2 എടുത്തു കഴിഞ്ഞാൽ
ആറും രണ്ടും 8 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള വര വരക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം 8 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരച്ചിട്ടുണ്ട്, അതിൻ്റെ മിഡ് പോയിൻറ്റും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അർദ്ധവൃത്തം വരക്കാം. ഓക്കെ, അർദ്ധവൃത്തം വരച്ചിട്ടുണ്ട്. ഇനി ഈ പോയിൻ്റിൽ നിന്ന്, ഇതാണ് നമ്മുടെ പി എന്നുള്ള പോയിൻ്റ് അല്ലേ, ഈ പോയിൻ്റിൽ നിന്ന് നമുക്ക് ലംബം വരക്കണം. അപ്പോൾ അതിനു വേണ്ടി ഒരേ അളവിൽ പോയിൻ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് പോയിൻ്റ്സിൽ വെച്ച് നമ്മൾ ഏകദേശം ഇതിൻ്റെ പകുതിയിലധികം അളവെടുത്തു. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ അളവിൻ്റെ ഏകദേശം പകുതിയിലധികം അളവെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ പോയിൻ്റിലേക്ക് നമുക്ക് നേരെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് 6 × 2, 6 × 2 = 12 ആണ്. അപ്പോൾ ഈ അളവ് √12 ഉണ്ടാവും. ഓക്കെ, √12 ആണ് സൈഡ് വരുന്നെങ്കിൽ ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് എത്ര ഉണ്ടാവും? 12 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ, 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള സ്ക്വയർ കിട്ടിയിട്ടുണ്ട്, സമചതുരം കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇതേ മോഡലിലാണ് നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യേണ്ടത്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഇതേ മോഡലിൽ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു അളവിൽ അളവ് കൊടുത്തിട്ട് ആ അളവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരച്ച് പഠിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് പ്രതീക്ഷിക്കേണ്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇത് വരച്ച് തന്നെ പഠിക്കാം. ഓക്കെ.